ഡോക്ടർ ബി അവർ ഫുഡ് സ്പെഷ്യലിസ്റ്റ്. ഡോക്ടർ ബി ഫുഡ്സ്, ഒരു ഡോക്ടറുടെ വാഗ്ദാനം. കോട്ടപ്പടി ബൈപ്പാസ് റോഡ് വൺ വേ തീരുമാനം വൈകിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് കോട്ടയ്ക്കൽ മുനിസിപ്പൽ കമ്മിറ്റി ഉപരോധ സമരം സംഘടിപ്പിച്ചു. തീരുമാനം അറിയിച്ച ശേഷം മാത്രമേ അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച് ആരംഭിച്ച സമരം SHOയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ നടത്തിയ ചർച്ചയിൽ ഉടൻ തീരുമാനമെടുക്കാമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി അവസാനിപ്പിച്ചത്. ഉച്ചയോടുകൂടി എവി വാഹനങ്ങൾ ഒഴികെയുള്ളവ ഇതിലൂടെ കടത്തിവിടാൻ അധികൃതർ തീരുമാനിച്ചുവെന്നും യൂത്ത് ലീഗ് പ്രവർത്തകർ പറഞ്ഞു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് തന്നെ യൂത്ത് ലീഗ് ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നിലവിൽ ഇന്ന് നമ്മൾ ഒരു സമരമാണ് ആഗ്രഹിച്ചത്. ഇത് വളരെ പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ SHO അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്നു. മുസ്ലിം ലീഗിൻ്റെ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി KK നാസർ സാഹിബ് അടക്കമുള്ള നേതാക്കൾ ഇവിടെ ഉണ്ട്. അപ്പോൾ പോലീസും നേതാക്കളും ഒക്കെ സംസാരിച്ചത്, അവർ പറഞ്ഞത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഉടൻ മീറ്റിംഗ് ചേർന്ന് ഇന്നല്ലെങ്കിൽ നാളെ, പരമാവധി നാളെ, രണ്ട് ദിവസത്തിനുള്ളിൽ, നാളെത്തോടുകൂടി ഒരു തീരുമാനം ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എടുക്കുമെന്നിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ താൽക്കാലികമായിട്ട് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് തുടരും. ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന നടപടിയാണെങ്കിൽ തുടരും. ഇതിനിടയിൽ DYFI എന്തോ ഇന്നലെ ഒരു കോമഡി കാണിച്ചത് നമ്മളൊക്കെ കണ്ടു. ഇവർ തുറന്നു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിയമം അത് നടപ്പിലാക്കപ്പെടണം എന്നുള്ളതാണ്. ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഏർപ്പാട് CPMഉം DYFI ഒക്കെ അവസാനിപ്പിക്കണം. ഈ പൂഴിത്തറ വളവ് നിവർത്തുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഇത്രയും വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന് അത് ആ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ, MLA നിരന്തരമായിട്ട് ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്തിട്ടും സംസ്ഥാന സർക്കാർ അത് ചെയ്യുന്നില്ല. ഉടൻ അതിലേക്ക് പോകണം. അതുമായി ബന്ധപ്പെട്ടുള്ള സമരപരിപാടികൾ കൂടി യൂത്ത് ലീഗ് ആരംഭിക്കുമെന്നും കൂടി പറഞ്ഞുകൊണ്ട് താൽക്കാലികമായിട്ട് ഈ സമരം ഇവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നത് മാത്രം പരിഗണിച്ചുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കുന്നതായി അറിയിക്കുന്നു. PWD അധീനതയിലുള്ള പ്രസ്തുത റോഡിന്റെ വീതി കൂട്ടുന്നതിന്റെ ഉത്തരവാദിത്തം പരിപൂർണമായും സർക്കാരിന്റേതാണെന്നും ഇത് പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരിപൂർണ പരാജയമാണെന്നും യൂത്ത് ലീഗ് ആരോപിച്ചു. മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KK നാസർ ഉപരോധം ഉദ്ഘാടനം ചെയ്തു. ഇത് തീർച്ചയായിട്ടും ജനങ്ങളുടെ അഭിലാഷം അനുസരിച്ചുള്ള തീരുമാനം ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ അഭിപ്രായം. ഇന്നലെ DYFI ഇവിടെ ഒരു പൊറാട്ട നാടകം കളിക്കുകയും ഇവിടെ ഇന്നലെ വൈകുന്നേരം വന്ന് ആ ബോർഡ് എടുത്തിടുകയും റെഗുലേറ്ററി കമ്മിറ്റി എടുത്ത തീരുമാനങ്ങളൊക്കെ കാറ്റിപ്പരത്തിക്കൊണ്ട് ഇവിടെ ആളുകളെ ഇടയിൽ വൺ വേ സംവിധാനമൊക്കെ പൊട്ടിച്ചു എന്ന രീതിയിൽ ഒക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളും തന്നെ വിചാരിച്ചു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. ഇന്ന് രാവിലെ വീണ്ടും വൺ വേ ആയ സ്ഥിതിക്കാണ് നമ്മൾ വീണ്ടും സമരവുമായി യൂത്ത് ലീഗ് ഇറങ്ങിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനും അതും ആ സമരത്തിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹത്തിനും ഇവിടുത്തെ ജന അഭിലാഷത്തിനും അനുസരിച്ച് മുനിസിപ്പാലിറ്റിയും മുസ്ലിം ലീഗും അതിൻ്റെ കൂടെ നിൽക്കും. അതിനനുസരിച്ച് തീരുമാനം അടിയന്തരമായിട്ട് തന്നെ കൂടി അതിന് അടിയന്തരമായ തീരുമാനം ഉണ്ടായിരിക്കുന്നതാണ്. അതല്ലാതെ ഇത് യോഗ്യ വരിക്കുന്ന UP ഒന്നല്ല കേരളം. DYFI പോലീസ് നിർത്തിക്കൊണ്ട് ആ ബോർഡ് എടുത്തിടാൻ ഇവിടെ എന്താ UP ആണോ? ഇത് UP അല്ല എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യൂത്ത് ലീഗ് എന്ന് വന്നിട്ടുള്ളത്. മുസ്ലിം യൂത്ത് ലീഗ് കോട്ടക്കൽ മുനിസിപ്പൽ പ്രസിഡന്റ് KM ഖലീൽ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ CK റസാഖ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലമ്പാട്ട് റസാഖ്, യൂത്ത് ലീഗ് ഭാരവാഹികളായ മബ്രൂഖ് കറുത്തേടത്ത്, സമീറുദ്ദീൻ ഇരണിയൻ, KV ഷെരീഫ്, KV സലാം, അജ്മൽ മേലേതിൽ, സിബിലി കാവതികളം, മുനവർ ആലിൻ ചുവട്, അഹമ്മദ് മണ്ടായപ്പുറം, ഷമീൻ കൊമ്പത്തിയിൽ, അബ്ദുൾ റൌഫ് ആലമ്പാട്ടിൽ, ഫൈസൽ ബാബു ആലമ്പാട്ടിൽ, സുബൈർ KM, കോയാപ്പു കുളിക്കൽ, യൂസഫ് കെ തുടങ്ങിയവർ നേതൃത്വം നൽകി. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. സ്ഥിര നിക്ഷേപങ്ങൾ, മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കോട്ടക്കലിലെ കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.